നമസ്കാരം, റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ഈസ്റ്റ് ബംഗാൾ എഫ് സിയോട് പരാജയപ്പെടുകയുണ്ടായി. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് കെ ബി എഫ് സി ഈസ്റ്റ് ബംഗാളിൻ്റെ മൈതാനത്ത് പോയി പരാജയപ്പെട്ടത്. തുടർച്ചയായ മൂന്നാമത്തെ എവേ മത്സരത്തിലാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പരാജയം അറിയുന്നത്. ഇന്നലത്തെ കളിയിൽ എന്തുകൊണ്ട് ഇവാൻ കലിയൂഷ്ണിയെ കളിക്കളത്തിലേക്ക് ഇറക്കിയില്ല? അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിച്ചില്ലെന്നത് പോകട്ടെ, അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലെങ്കിലും ആരാധകർ ഇവാൻ വുക്കുമനോവിച്ച് കളിക്കളത്തിൽ വിടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതും ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് കലിയൂഷ്ണിയെ കളിപ്പിക്കാതിരുന്നത്? ആ ചോദ്യത്തിൻ്റെ മറുപടി ഇപ്പോൾ ഇവാൻ വുക്കുമനോവിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം, ഈ സീസണിൽ ആദ്യം ഈസ്റ്റ് ബംഗാളും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഏറ്റുമുട്ടിയത് ഉദ്ഘാടന മത്സരമാണ്. അന്ന് 3-1 കെ ബി എഫ് സി വിജയിച്ചപ്പോൾ ബ്രൈസ് നേടിക്കൊണ്ട് മിന്നിക്കത്തി കളിച്ചിട്ടുണ്ട് ഇവാൻ കലിയൂഷ്ണി. മാത്രമല്ല, ഈ സീസണിൽ അദ്ദേഹം 4 ഗോളുകളും 1 അസിസ്റ്റും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിയിട്ടുമുണ്ട്. അങ്ങനെയുള്ളൊരു താരത്തെ എന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തി? അതിനുള്ള ഇവാൻ വുക്കുമനോവിച്ചിന്റെ മറുപടി ഇങ്ങനെയാണ്. കഴിഞ്ഞ 15 ദിവസങ്ങളായിട്ട് ദേബയുടെ സംഭവിക്കുന്നത് ഞങ്ങളുടെ ടീമില് 1-2 പേർക്ക് ഹൈ ഫീവർ പിടിപെടുന്നതാണ്. സോ ഇവാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഹൈ ഫീവർ പിടിപെട്ടിരുന്നു. അതുകൊണ്ടാണ് കളിപ്പിക്കാൻ കഴിയാതിരുന്നത്, അദ്ദേഹം ബെഞ്ചിൽ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചത്. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഗോൾ കീപ്പർ ഗില്ല് ടീമിനോടൊപ്പം ഇല്ലാത്തതും എന്നുകൂടി ഇപ്പോൾ ഇവാൻ വുക്കുമനോവിച്ച് പറയുന്നു. കഴിഞ്ഞ മത്സരത്തിൽ ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടായി. കഴിഞ്ഞ മത്സരത്തിലും ഗില്ല് കളിക്കാതിരുന്ന ഹൈ ഫീവർ കൊണ്ടാണ്. ഇങ്ങനെ പല താരങ്ങൾക്കും പനിയും മറ്റു പ്രശ്നങ്ങളും ഒക്കെയുണ്ട്. അതിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കടന്നു പോകുന്നത്. കലിയൂഷ്ണിയെ കളിപ്പിക്കാതിരുന്നത് പനി കാരണമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ വുക്കുമനോവിച്ച് പറയുന്നത്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.